ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടൊരു കാർട്ടൂൺ ഡ്രോയിങ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കും വരച്ചു നോക്കാവുന്ന അത്രയ്ക്ക് സിമ്പിൾ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. സംഭവം വേറൊന്നുമില്ല, ഞാൻ ഈ വരയ്ക്കണ എൻ്റെ ഓരോരോ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ചാലഞ്ചായിട്ട് നിങ്ങൾക്കും വരയ്ക്കാവുന്നുള്ളൂ. വെറും 5 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണാമല്ലോ, ഇവിടെ 3 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഒരു വൃത്തം വരയ്ക്കണം. എന്നിട്ട് ആ 2 വൃത്തം നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കുകയാണ്. അതിൻ്റെ താഴെയിട്ട് ഒരു മൂക്കും പിന്നെ ചുണ്ടും. എന്നിട്ട് ആ എമ്മിൻ്റെ അടിയിലായിട്ട് ചെവിയും അതിനോട് ജോയിൻ്റ് ആയിട്ട് നമ്മൾ താടി ഭാഗം, അമ്മയുടെ താടി ഭാഗമാണ് വരയ്ക്കണം. എന്നിട്ട് ബാക്കി ഫേസിൻ്റെ ഓരോ പോയിൻ്റുകളെല്ലാം നമ്മൾ ജോയിൻ്റ് ചെയ്യണം, നെറ്റിയിലെ ആ ഭാഗവും അങ്ങനെ. ഇനി നമ്മൾ ഹെയറിൻ്റെ ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യണത്. അത് ആ എമ്മിനോട് യോജിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാം, അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മിനിറ്റിൽ തീർക്കണം എന്നാണല്ലോ ചാലഞ്ച് അല്ലേ. അപ്പോൾ ഇനി ബാക്കി അമ്മയുടെ ഹെയർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ എമ്മും അതുപോലെ ഓയും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഫസ്റ്റ് ലെറ്റർ എമ്മിലേക്കാണ്, ക്യാപിറ്റൽ ലെറ്റർ എം. ആ എം നമ്മൾ ഒരു കുട്ടീനെയാണ് വരയ്ക്കണേ ആ എം വെച്ചിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു സിക്സാക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ആക്ച്വലി അത് മുടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു കണ്ണും പിന്നെ ബാക്കി നമ്മൾ ഫേസിൻ്റെ ആ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റായി, 2 മിനിറ്റാവാൻ പോണ്. ഇപ്പോൾ അതേ നമ്മൾ മൂക്ക് വരച്ചു, പിന്നെ അതിൻ്റെ താഴെ ചുണ്ടു. അപ്പോൾ ഞാനിവിടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വിഷമമുള്ള ഫേസാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കൂടുതലും നമ്മൾ അമ്മയുടെ അടുത്ത് പോണത് നമുക്ക് വിഷമമുള്ള ഒരു സമയത്താണല്ലോ. അതുകൊണ്ടാണ് ഞാനും ആ ഒരു ഫേസ് എക്സ്പ്രഷൻ നമ്മൾ ഞാൻ കൊടുത്തത്. ഇനി ബാക്കി മുടിയൊക്കെ വരയ്ക്കണ്. ഇനി ബാക്കി നമ്മൾ കൈ വരയ്ക്കാനാണ് പോണത്, കുട്ടിയുടെ കൈ. അതിനൊരു ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സാധാരണ വരയ്ക്കണ പോലെ അത്ര നല്ല സിമ്പിളായിട്ടാണ് വരയ്ക്കണത്. അമ്മേനെ ഹഗ് ചെയ്ത് ഇരിക്കണ പോലെ. അപ്പോൾ സംഭവം ഇതിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു വിഷമം. നമ്മളിപ്പോൾ ഞാനായ കൂടി നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ അമ്മേരെ അടുത്താണല്ലോ പോണത്. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ടാണ് ഞാനത് വരയ്ക്കണത്. അപ്പോൾ സമയം 3 മിനിറ്റായി, ഇനി 2 മിനിറ്റ് തന്നെ ഉള്ളോ. ഇപ്പോൾ നമ്മളിവിടെ ഹഗ് ചെയ്യണ ഒരു ഇതാണ്, അമ്മ അങ്ങടും കെട്ടിപ്പിടിക്കണ ആ ഒരു ഇത്. ഇത് ഇത്രയ്ക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള കാർട്ടൂൺ ഡ്രോയിങ്. സംഭവം എന്നിട്ട് എനിക്ക് വരെ ഒരു 5 മിനിറ്റിന് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ഒരു 5 മിനിറ്റ് ഡ്രോയിങ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഏകദേശം ഇപ്പോൾ തീരാറായിട്ടുണ്ട്. ഇപ്പോൾ 4 മിനിറ്റ് ആവാൻ പോകണം. ഇനി ഒരു ഹൈലൈറ്റ് നമ്മുടെ ആ ഒരു പിക്ചറിനൊരു ഒരു അട്രാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മയുടെ ലിപ്സും പിന്നെ കണ്ണിന് ആ ഒരു തിരോണിയും ഒന്ന് കടുപ്പിക്കാനായിട്ടാണ് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ വേണമെങ്കിൽ ഇപ്പോൾ മുടി അങ്ങടുങ്കിടും ഇത്തിരി 2 ഷെയ്ഡൊക്കെ വരയ്ക്കാമെന്നുള്ളോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഈ ഒരു ചിത്രം ഏകദേശം
ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ കണ്ണിനൊന്ന് കടുപ്പിക്കുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഒരു ഓവൽ ആ ഒരു മോഡൽ കണ്ണാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ഹെയറിനൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ആ നോസിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളോ, ഇത് ഇത്രയ്ക്ക് ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്കും വരയ്ക്കാമെന്നുള്ളൂ. ഒരു രണ്ടു വട്ടമൊക്കെ ഒന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ വട്ടം 5 മിനിറ്റ് വേണ്ടി വരുന്നത് എനിക്കെന്നെ തോന്നണില്ല. ഒരു 2 മിനിറ്റൊക്കെ മതി, നിങ്ങൾ അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങളിത് വരയ്ക്കും. അപ്പോൾ കണ്ടില്ലേ, സംഭവം കഴിഞ്ഞു. ഇത്ര ഉള്ളോ, അപ്പോൾ എങ്ങനെയുണ്ട്? വെറും 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഫോട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ 5 മിനിറ്റ് കഴിഞ്ഞു, എന്നാലും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ 5 മിനിറ്റ് മുമ്പ് തീർത്തു എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളോ, വളരെ ഈസിയാണ് ഈ മെത്തേഡ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും, നിങ്ങൾക്ക് പറ്റും, ഉറപ്പാണ്. എനിക്ക് വരെ 5 മിനിറ്റ് കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡെഫിനറ്റ് ആയിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ എക്സൈറ്റിംഗ് വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ടിൽ ദെൻ, ബൈ ബൈ.